മനുഷ്യൻ ഇവിടെ പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ തനിക്ക് എന്താ വേണ്ടത്? അപ്പൊ ആളെ ഞാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. കഴിഞ്ഞ ആഴ്ച കലൂർ ബസ് സ്റ്റാൻഡിനടുത്ത് 1.5 മണിക്കൂർ ട്രാഫിക് ജാം ഉണ്ടാക്കുന്ന നീലടാ. തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള യാത്രയിൽ ആലപ്പുഴ ബൈപ്പാസ് ആരംഭിക്കുന്നിടത്താണ് ദുൽഖറിന്റെ വാഹനം ട്രാഫിക് നിയമം ലംഘിച്ചെത്തിയത്. തെറ്റായ ട്രാക്കിലൂടെ എത്തിയ വാഹനം ട്രാഫിക് ഐലൻഡിന് മുന്നിൽ നിർത്തിവച്ചിരിക്കുന്നതായാണ് വീഡിയോയിൽ കാണുന്നത്. ട്രാഫിക് സിഗ്നൽ തെളിഞ്ഞപ്പോൾ മുന്നോട്ടെടുക്കാൻ ഒരുങ്ങിയ കാറിനെ ഒരു പോലീസുകാരൻ ഇടപെട്ട് തിരിച്ചയക്കുന്നു. റിവേഴ്സ് എടുത്ത വണ്ടി അതിവേഗമാണ് മുന്നോട്ടേക്ക് കുതിച്ചത്. എന്തായാലും കലക്കിട, നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. ചെറുപ്പം മുതൽ BMW ബെൻസ് ഒക്കെ ഓടിക്കും, എന്നോട് ഈ വണ്ടി ഓടിക്കാൻ അറിയോന്ന്. ഇതൊക്കെ ഞാൻ 1.5 വയസ്സിൽ ബാപ്പാന്റെ മടി കുത്തിന്ന് ഓടിക്കും. അടയാളപ്പെടുത്തുക കാലമേ, ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. കണ്ണു ചിമ്മാണ്ട് മലയാളികൾ കത്തിരുന്നത് ഈ ഒരൊറ്റ നിമിഷത്തിനു വേണ്ടിയാണ്. ഇതാ ഇതാ എന്തും സംഭവിക്കാം. നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണുക. Why this man is called a genius. ഇതൊക്കെ എന്ത് ഭയങ്കരം തന്നെ. മലയാളി മലയാളി പൊളിയല്ലേ. ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. വലിയ വൈറലായിരിക്കുകയാണ്, മലയാളികൾക്ക് അഭിമാനമാണ്. ഇപ്പൊ ഈ സമയത്ത് എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? പക്ഷെ അത് ഇത്രയും വലിയൊരു സംഭവമായിരിക്കും ഞാൻ തീരെ പ്രതീക്ഷിച്ചതേയില്ല. സാഹസികമായ ജീവിതമാണല്ലോ ഞങ്ങളുടേത്. അതൊക്കെ പതിവായി സംഭവിക്കാറുള്ളതാണ്. ശതോ ഹലി റോജി പൂജ അമ്മോ ബാ ചെയ്തു നീ കാർദീന.